വരവരച്ച് വാ വരവരച്ചി അങ്ങനെയാണ് മൂന്നുക. പിന്നെ രണ്ട് പഴം ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഏലക്ക. ഇന്നലെ നമ്മൾ ഉണങ്ങാൻ കൊണ്ട് കൊടുത്ത നമ്മൾ അന്ന് എടുത്ത ഏലക്കായാണിത്. നമ്മുടെ പുത്തമ്പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കണ്ടന്റ് വീഡിയോ കൊണ്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഏലക്ക നിങ്ങൾ പലർക്കും കണ്ടിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഏലക്ക ഉപയോഗിക്കാത്ത ആരും കാണില്ലല്ലോ. ഈ ഏലക്ക എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്? അതായത് ഏലക്ക നമ്മൾ ഈ കായ എടുക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കൊലക്കകത്ത് ഇത് മൊത്തം വലിച്ചൂരി എടുക്കുന്ന ഒരു സംവിധാനമല്ല. ഇതെങ്ങനെ കായ എടുക്കുന്നതിനും കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം കാണിച്ച് നല്ല അടിപൊളി ഒരു വീഡിയോ ആക്കി വേണം. അതായത് മൊത്തം ഉണങ്ങി നമ്മുടെ ഏലക്ക നമ്മുടെ കൈ കിട്ടുന്നു. നിങ്ങൾ ഇൻട്രോ വീഡിയോ കണ്ടാണ പോലെ തന്നെ മാക്സിമം നല്ല സെറ്റപ്പ് തന്നെ നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ അതിന് കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്. അവരെ കൂടുത്തി ഞാനും കൂടി ഏലക്ക എടുക്കണമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ചയിലേക്ക് പോവാം. ഓക്കെ. ചേച്ചി ആട്ടോ, അത് ചിരിക്കാവോ ചേച്ചി? ചേച്ചിയുടെ ഫോട്ടോ എടുക്കാം, ഞാൻ പറഞ്ഞിട്ടാ എടുക്കണേ. ഒന്ന് ചിരിക്കാവോ പ്ലീസ്? ഒന്ന് ചിരിക്ക ചേച്ചി. ചേച്ചി ഒന്ന് ചിരിക്കുക ചേച്ചി. അപ്പൊ നമ്മള് കായ എടുക്കാൻ പോകട്ടോ. കായ എടുക്കുന്നത് എങ്ങനെയാ? പഴം താഴെ നമ്മുടെ അടിയിൽ നിന്ന് വേണമല്ലോ എടുക്കണം അല്ലേ? ചോട്ടിൽ നിന്ന് വേണല്ലോ അല്ലേ? ചോട്ടിൽ നിന്ന് പോലും ഇങ്ങനെ കായ എടുക്കണ്ടോ? അങ്ങനെ മൂന്നുക. അതെങ്ങനെയാണെന്ന് വെച്ചി പറഞ്ഞോ ചേച്ചി? പഴം, കരിങ്ക, വരവരച്ചോ? വരവരച്ച്, വര വരവരശി, വരകരിശി. ഇങ്ങോട്ട് അടുത്തോണ്ട് ബക്കറ്റ് തന്നെ കാണണ്ടേ ചേച്ചിയുടെ ബക്കറ്റിനകത്ത്. ഞാൻ രാവിലെ ഉച്ചയായപ്പോ ഒന്ന് പഴം, അടുത്തത് കരിങ്ക, അടുത്തത് വരവരച്ച് വാ വരവരശി. അങ്ങനെയാണ് മൂന്നുക. പിന്നെ രണ്ട് പഴം ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നാല് കായ എടുക്കാം അല്ലേ ചേച്ചി? ഇതിപ്പോൾ നാല് കായ എടുക്കാന്നുണ്ടോ? ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇത് സ്പീഡിൽ എടുക്കാൻ അറിയാം. അതേ ചേച്ചിയൊക്കെ എടുക്കണുണ്ടോ? അങ്ങനെ സ്പീഡിൽ എടുക്കണം. നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ആടി തൂങ്ങി എടുക്കും. ഹായ് കൂട്ടരെ. അപ്പോൾ നമ്മൾ നവജീൻ ജീവൻ ഏലക്ക ട്രെയറിലെത്തി. അതായത് ഏലക്ക ഉണക്കിയെടുക്കുന്ന ട്രെയറൊക്കെ ഉള്ളവർക്ക് എത്തി. അപ്പോൾ നമ്മൾ വണ്ടി ദേ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഏലക്ക എടുത്തുകൊണ്ട് വന്നിട്ട് ശേഷമാണ് നമ്മൾ ദേ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏലക്ക കഴിവുള്ളതും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അത്
ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് രാജാക്കാടാണ്. രാജാക്കാട് ഒരു ഏലക്ക സ്റ്റോറിലാണ് വന്നേക്കണേ. അപ്പോൾ നമുക്ക് ഈ ഏലക്ക സ്റ്റോറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെ ചേട്ടാ? ജയൻ. ജയൻ, ഇത് നിങ്ങളുടെ സംഘത്തിൻ്റെ നവജീവൻ ഏലക്ക ഡ്രയർ? അതെ. രാജാക്കാട്. ആ, ഇവിടെ എന്തോരം നിലവിൽ നമ്മൾ ഏലക്ക ഉണങ്ങുന്നുണ്ട്? നമ്മൾ 4500 കിലോ ഒരു ഡെയിലി ഉണങ്ങും. ഡെയിലി ഉണങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കായ എടുക്കുന്നുണ്ടോ? കായ എടുക്കുന്നില്ല. എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എത്ര പേര് കൂടിയുള്ള സംഘം? ഞങ്ങൾ 14 പേര്. 14 പേരല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? ഇത് എങ്ങനെയാണ് ഏലക്ക ഉണക്കുന്നതും അതിൻ്റെ തീ എങ്ങനെ കൊടുക്കുന്നതെന്നും ആർക്കറിയാൻ പാടില്ല. സാധാരണ നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങാൻ പാടില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് കാരണം എന്ന് പറയാമോ? അത് വെയിലത്തിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ ഇതിന് കളർ കിട്ടുക. ആ, ഇത് നല്ല പച്ച കളർ തന്നെയാണ്. അപ്പോൾ ഇല്ല കിട്ടുക. ഇത് ശരിക്കും എത്ര മണിക്കൂർ വേണം നമ്മളൊരു? അതിൻ്റെ ടൈം പറയുന്നത് 24 മണിക്കൂർ. 24 മണിക്കൂർ നമ്മൾ ഒരു 18 മണിക്കൂർ 19 മണിക്കൂർ ഉറങ്ങി ഉണങ്ങിക്കൊണ്ട്. ആ, അപ്പം നമ്മൾ ഇത് ഈ കറക്റ്റ് 24 മണിക്കൂർ നമ്മൾ തീ കറക്റ്റായിട്ട് നോക്കണം. അത് വേണം. അപ്പൊ തീ എങ്ങനെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാ? ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് എങ്ങനെയാന്ന് പറഞ്ഞു അടുപ്പായത്. കണ്ടാൽ ചെറിയൊരു അടുപ്പാണെങ്കിലും നിറച്ച് കുറവുണ്ടല്ലേ. ഈ ഒരു അടുപ്പ് വിറകട്ടെ, എന്തോരം നേരം ഉണ്ടാവും? ഒന്നര മണിക്കൂർ. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിച്ചൊക്കെ കൊടുക്കണ്ടേ, തീ കറക്റ്റ് ആണോ നോക്കണ്ടേ? അപ്പൊ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും തീ കറക്റ്റ് ആണോ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ മീറ്ററുകളാണോ? ടെമ്പറേച്ചർ ഉണ്ടോ? അതല്ലേ, ഒന്ന് കാണിച്ചു തന്നെ. ഇതാണല്ലോ ടെമ്പറേച്ചർ. 40 നിൽക്കണോ അല്ലേ? 50 ഇപ്പൊ ഇട്ടേക്കണേ. 50 ഇട്ടേക്കണേ. പിന്നെ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ 52 ആക്കണം. 52 ആക്കണം. അപ്പൊ മൊത്തത്തിൽ ഒരു ഫുൾ ടൈം ഉണങ്ങി വരുമ്പോ എത്ര? മൊത്തത്തിൽ 4 മണിക്കൂർ കഴിഞ്ഞ 52 ആക്കണം. അത് കഴിഞ്ഞ് പിന്നെ കൂടുവോ? പിന്നെ കൂട്ടും 4 മണിക്കൂർ. പിന്നെ 2 പോയിന്റ് വെച്ചു. അതല്ലേ. ചാക്കിൻ്റെ അത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ കൊണ്ടുവന്ന കാര്യമാണിത്. ഇത് ഇനി കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വേണം മാറ്റാൻ. അത് ഇനി വെള്ളം വലിയ വെക്കണം അല്ലേ? വെള്ളം വലിയ. ഇതുകൊണ്ട് ഇതൊക്കെ കഴുകി വെച്ചാണ് ഏലക്ക. ഇതുകൊണ്ട് നല്ല വൃത്തിയായി. നമ്മൾ പറിച്ചുകൊണ്ട് നിൽക്കുന്നത് സൂപ്പറായി. ചെടി പോകാൻ വേണ്ടി ഏലക്കാൻ മുതലി. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഏലക്ക കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ച അവിടെ നിന്ന് കൊടുത്ത ഏലക്ക ഉണങ്ങി വെച്ചിട്ടുണ്ട്. അതായത് രാവിലെ വന്നാൽ മാത്രമാണ് ഇവിടെ ശരിക്കതോ ഉണങ്ങിയത് നമുക്ക് കാണാൻ പറ്റും. ഉണങ്ങിയത് വാരണ കാണാൻ പറ്റുള്ളൂ. ഈ സമയത്ത് വന്നാലാണ്, വൈകുന്നേരം വന്നാലാണ് നമുക്കിത് കഴുകിയിടണം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് സമയമാണ്, അതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് പോകാം.
പോരെ ഇത് തിരിയൊന്നും വേണ്ടല്ലേ ഇത് വലിയ കുഴപ്പമില്ലാത്ത കാര്യം ആവറേജ് വായോ ആവറേജ് വായ തിരിഞ്ഞൊന്നും കിട്ടാനില്ലേ ഞാൻ നമ്മൾ ഇന്നലെ കൊണ്ടേ കൊടുത്ത കായ എടുക്കാനാണ് നമ്മൾ ശരിക്കും വന്നേ. നമ്മുടെ കൂടുതലുണ്ടാകുന്ന ബീച്ചാട്ടിൻ്റെ ഏലക്കായ കൊണ്ടേ ഉണങ്ങാനുമാണ് വന്നേ. അപ്പോൾ നമ്മൾ നമ്മുടെ കായ എടുക്കണ കൂടെ വീഷ്വലോടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അതിമനോഹരമായൊരു കാഴ്ച നമുക്ക് വീണ്ടും വരാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.